അദ്ദേഹത്തിന്റെ അവാർഡ് കിട്ടിയ കാര്യം കണ്ടപ്പോൾ അദ്ദേഹം വളരെ നല്ല ചിരപരിചയമുള്ള പോലെ ചിരിച്ചു, വളരെ സന്തോഷപൂർവ്വം എന്നോട് പെരുമാറി. ഞാനിവിടെ അദ്ദേഹത്തിനോട് അവാർഡ് കിട്ടിയ കാര്യം പറഞ്ഞപ്പോഴും അതിന് വലിയൊരു അത്ഭുതമൊന്നും പുള്ളിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് അദ്ദേഹത്തിന് തന്നെ വലിയ അത്ഭുതമുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എല്ലാവരും പോലെ ജഗദീഷ് കുമാർ നല്ല നടനുള്ള പുരസ്കാരം നേടുന്നത് വലിയ അത്ഭുതമല്ല. രാത്രിയും പകലും സൂര്യൻ ഉദിക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു സാധാരണ കാര്യം പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. നമുക്കൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഈ ഇവിടെ വന്ന അദ്ദേഹത്തിന്റെ ഈ ചികിത്സാ രീതിയും അദ്ദേഹത്തിന്റെ ഈ ഇപ്പോഴത്തെ അവസ്ഥയും കണ്ടപ്പോൾ തീർച്ചയായിട്ടും അധികം താമസിയാതെ ജഗദീഷ് കുമാർ അദ്ദേഹത്തിന്റെ പഴയ പ്രൗഢിയോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എല്ലാ എനിക്ക് എന്റെ പെട്ടെന്ന് എനിക്ക് തോന്നി ഇതൊരു അദ്ദേഹത്തിന്റെ ഒരു വേഷമാണെന്ന്, ഒരു വേഷപ്പകർച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പല സിനിമയിലും പല വേഷങ്ങളിൽ കണ്ട ജഗദീഷ് കുമാറിന്റെ ഒരു വേഷം എന്ന് എന്റെ വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നിയത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ശരിക്കുള്ള ജഗദീഷ് കുമാർ എന്റെ പിന്നിലുണ്ടെന്നും ഇത് അദ്ദേഹത്തിന്റെ ഒരു ആക്ട് മാത്രമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നി. കാരണം നമുക്ക് പരിചയമുള്ള ശക്തിയുള്ള മനസ്സും ശക്തിയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ത്വരയുമുള്ള ജഗദീഷ് കുമാർ അതിന്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ എനിക്കും എന്റെ കൂടെ ഉണ്ട് അദ്ദേഹത്തെ കണ്ടവർക്കും തോന്നുന്നത്. പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും ഇപ്പോൾ അദ്ദേഹത്തിന്റെ നില എങ്ങനെയുണ്ട്. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം എന്നെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൈയും ഒരു കാലും അനക്കാൻ ഉണ്ടാവാത്ത കാലിന് ഒരു കാലിന് ഒരു കൈക്കൊണ്ട് ചെറിയ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഭക്ഷണം കൈകൊണ്ട് കഴിക്കുന്നുണ്ട്, കാലുകൾ തിരിച്ചറിയുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കേട്ട ശബ്ദം അയ്യോ എന്ന് അദ്ദേഹം പറയുന്ന ശബ്ദം വളരെ നേരിയ തോതിൽ ഞാൻ കേട്ടു. ഞാൻ എന്റെ പേരൊന്ന് വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ മമ്മൂസ് എന്ന് സാധാരണ വിളിക്കുന്നതാണ്. ആ പേരൊന്ന് വിളിക്കാൻ പറയുമ്പോൾ അദ്ദേഹം അത് ചിരിക്കുന്നു. അതായത് ഞാൻ ഇയാളെ പേരെന്തിനെ വിളിക്കണമെന്നോ മറ്റോ ആണെന്നോ ഒന്നുണ്ട് അർത്ഥം. എന്നാൽ പേര് വിളിക്കേണ്ട കാര്യമില്ല. ഒരാളെ നേരെ മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് പേര് വിളിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു ചിരിയാണ് വന്നത്. ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണുള്ളത്. ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞു, ചെറിയ ട്രീറ്റ്മെന്റും ചെറിയ തെറാപ്പിയൊക്കെ കഴിഞ്ഞു. ഇതിന് കാലിനും കൈക്കൊണ്ട് ചെറിയ തെറാപ്പികൾ നടക്കുന്നുണ്ട്. വളരെ സുസ്മേര വദനായി, സുമുഖനായി ഷേവെല്ലാം ചെയ്ത് നല്ല മുടിയൊക്കെ വെട്ടി ഷർട്ടും ഒരു ചെറിയ പൈജാമ ഇട്ട് അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഞാനോട് ചോദിച്ചു ഞാൻ എന്ത് പറയണം എന്ന് ചോദിച്ചു. ഞാൻ ഈ ടി വിക്കാരും പത്രക്കാരും ഒക്കെ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തലകൊണ്ട് തലയാട്ടി കാണിച്ചു. അത് തന്നെ ഒരു വലിയ ഊർജ്ജമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മലയാള സിനിമയ്ക്ക് ജഗദീഷ് കുമാറിനെ പരിപൂർണ ശക്തിയോടുകൂടി തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ വീൽചെയറിൽ പിടിച്ച് നടക്കുന്നുണ്ട്, ഇപ്പോൾ നടത്തിക്കുന്നുണ്ട്. നടക്കാനുള്ള ഈ സംസാരിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, അത് പറയുന്നുണ്ട്. എന്താ പറയേണ്ടതെന്ന് നല്ല ബോധമുണ്ട്. പറഞ്ഞ ഉടനെ അധികം താമസിയാതെ സംസാരിച്ചു തുടങ്ങുന്നു തന്നെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. മലയാളികൾക്ക് സിനിമയിലൂടെ ജഗദീഷ് കുമാർ ഏറ്റവും പ്രിയങ്കരനാണ്. ശ്രീ മമ്മൂട്ടി അടക്കമുള്ള തങ്ങളെപ്പോലുള്ളവർക്ക് അഭിനയിച്ചും ഏറെ അടുപ്പമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായത്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയാണ്.